കലോത്സവ നഗരിയിൽ നിന്നും വിവരങ്ങളുമായി ഷല ചേരുകയാണ്. ഷല, കണ്ണൂർ നോർത്തിന്റെ മുന്നേറ്റം തുടരുകയാണല്ലോ കലോത്സവത്തിൽ, എങ്ങനെയാണ് പോയിന്റ് നില? ഹൃദ്യ കൗമാര കലാമാമാങ്കം കണ്ണൂരിൽ പുരോഗമിക്കുകയാണ്. 16 വേദികളിലായി 12,500-ലധികം വിദ്യാർത്ഥികളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. അത്യന്തം വീറും വാശിയേറിയ മത്സരം തന്നെയാണ് പുരോഗമിക്കുന്നത്. എല്ലായിടത്തും വലിയ ജനപങ്കാളിത്തം കൊണ്ട് തന്നെ മേള വളരെ ശ്രദ്ധേയമാണ്. എല്ലാ സ്റ്റേജിനു മുന്നിലും നിറഞ്ഞ സദസ്സാണ് കാണാൻ കഴിയുന്നത്. 2 വർഷത്തിന് ശേഷം നടക്കുന്ന മേള ജനങ്ങൾ ശരിക്കും ആസ്വദിക്കുകയാണ് എന്ന് തന്നെ പറയാം. ഓരോ സ്റ്റേജിൽ നിന്നുള്ള കാഴ്ചകൾ അത്തരത്തിലുള്ളതാണ്. അതുപോലെ തന്നെ ഹൃദയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂർ നോർത്തിൻ്റെ കുതിപ്പ് തന്നെയാണ് മേളയിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ 440 പോയിന്റുമായി കണ്ണൂർ നോർത്ത് കുതിപ്പ് തുടരുകയാണ്. 2ാം സ്ഥാനത്ത് പയ്യന്നൂരാണ്, 3ാം സ്ഥാനത്ത് തളിപ്പറമ്പ് നോർത്തും ആണ്. ഇതാണ് ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും ഒടുവിലത്തെ പോയിന്റ് നില. അതുപോലെ തന്നെ മത്സരങ്ങളും പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ മുനിസിപ്പൽ സ്കൂളിൽ, അതായത് പ്രധാന വേദിയായ മുനിസിപ്പൽ സ്കൂളിൽ സംഘനൃത്തമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ വേദി 2-ൽ ഭരതനാട്യം മത്സരവും പുരോഗമിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റിടങ്ങളിലൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ മത്സരം നടക്കുന്നുണ്ട്. മത്സരങ്ങൾ തുടങ്ങാൻ കുറച്ച് വൈകിയിരുന്നെങ്കിലും അത് മേക്കപ്പ് ചെയ്യുന്നതിനുള്ള കാലതാമസമാണ് ഈ ഇത്തരത്തിൽ വൈകാൻ കാരണമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ലാതെ മറ്റു പരാതികൾക്കൊന്നും ഇടയില്ലാത്ത വിധം തന്നെയാണ് മേള പുരോഗമിക്കുന്നത്. അതുപോലെ തന്നെ ഈ അപ്പീലുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ 83 അപ്പീലുകളാണ് ഇതുവരെ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ലഭിച്ചിട്ടുള്ളത്. കാരണം ഈ 2 വർഷത്തേക്കാൾ മുന്നിലത്തെ മേളകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അപ്പീലുകളുടെ എണ്ണത്തിൽ വളരെയധികം കുറവുണ്ടെന്ന് തന്നെ പറയാം. ഇക്കാര്യത്തിൽ നേരത്തെ DD ഈ കാര്യം വ്യക്തമാക്കിയിരുന്നു. കാരണം കുറ്റമറ്റ രീതിയിൽ തന്നെയാണ് മേള നടക്കുന്നത്. പരാതികൾക്കൊന്നും ഇടയില്ല. വലിയ രീതിയിലുള്ള പരാതികൾ ഇല്ലാത്ത വിധത്തിലുള്ള സംഘാടക മികവ് തന്നെ ഈ മേളയിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റേജ് മാനേജർമാരുടെ നേതൃത്വത്തിൽ കൃത്യമായി ഓരോ സ്റ്റേജിലെയും ജഡ്ജ്മെൻ്റ് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു പരാതിക്കും ഇടയില്ലാത്ത വിധം തന്നെയാണ് പുരോഗമിക്കുന്നത്. ഈ സ്റ്റേജ് മാനേജർമാരുടെ നേതൃത്വത്തിൽ ഓരോ മത്സരം കഴിഞ്ഞാലുടൻ തന്നെ എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്ത് 15 മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാ വേദികളിലും റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംഘാടക മികവ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഇതിനുള്ള ഒരു പ്രധാന കാരണം DD യുടെ എല്ലാ ഒരു നടപടിക്രമങ്ങളും അതുപോലെ തന്നെ ക്രമീകരണങ്ങളും തന്നെയാണെന്ന് പറയാൻ കഴിയും. അതാണ് ഈ മേളയുടെ വിജയം. ഏതാണ്ട് മത്സരങ്ങൾ ഇപ്പോൾ എല്ലാ വേദികളിലുമായി പുരോഗമിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ കണ്ണൂർ നോർത്തിൻ്റെ കുതിപ്പ് തന്നെയാണ് ഈ മേളയിൽ കാണാൻ കഴിയുന്നത്. 440 പോയിന്റുമായി കണ്ണൂർ നോർത്ത് മുന്നിട്ട് നിൽക്കുന്നു. ഹൃദയ.